ഇപ്പോൾ CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനുവും പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി രാജു എബ്രഹാമും മാധ്യമങ്ങളെ കാണുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ വലിയ മുന്നേറ്റമാണ് കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഡോക്ടർ തോമസ് ഐസക് പത്തനംതിട്ട ജില്ലയുടെ വികസനത്തിന് വേണ്ടി അദ്ദേഹം ധനകാര്യ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ 10,000 കോടിയിലേറെ രൂപ ഈ ജില്ലയുടെ വികസന പ്രവർത്തനങ്ങൾക്കായി, റോഡ്, പാലം, ആശുപത്രി, സ്കൂള് ഇവയെല്ലാം മെച്ചപ്പെടുത്തിയെടുക്കുന്നു. ജില്ലയുടെ ചരിത്രത്തിലുണ്ടാകാത്ത വികസന പ്രവർത്തനമാണ് ഈ ജില്ലയ്ക്ക് തോമസ് ഐസക് സംഭാവന ചെയ്തത്. അതിൻ്റെ ഫലമായി ഐസക്കിനെ സംബന്ധിച്ച് ജനങ്ങളുടെ വലിയ സ്വീകാര്യതയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ദുർബലപ്പെടുത്താൻ വേണ്ടി മാധ്യമങ്ങൾ വളരെ ബോധപൂർവമായി വ്യാജ വാർത്തയാണ്, അടിസ്ഥാനരഹിതമായ വാർത്ത ജനങ്ങൾ തള്ളിക്കളയണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത്തരം വ്യാജ വാർത്ത ചെയ്യരുത് എന്നാണ് പറയാനുള്ളത്. ഇത്രയുമാണ് ഈ വാർത്തയെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. അത് തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് സ്ഥാനാർത്ഥിയും ഇടതുപക്ഷ മുന്നണിയും ദുർബലപ്പെടുത്താൻ വേണ്ടി മുമ്പും ഇതുപോലെ വാർത്ത വന്നിട്ടുണ്ട്. ഇതിനേക്കാൾ വലിയ വാർത്തകൾ നേരത്തെയും വന്നിട്ടുണ്ട്. അത് സാധാരണ തെരഞ്ഞെടുപ്പ് മുമ്പ് മാധ്യമങ്ങൾ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ നേരത്തെ തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ രാജോബ്രോ നിർമ്മല താഴെ ഉണ്ട്, വേണമെങ്കിൽ പുള്ളിക്കാരത്തെ കൂടെ വിളിക്കാം. തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഞങ്ങൾ പാർട്ടി കമ്മിറ്റി കൂടുമ്പം പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അതാണല്ലോ, കോൺഗ്രസിൽ നിന്നും പിന്നെ BJP നിന്നും വ്യത്യസ്തമാണല്ലോ CPM. CPM അതിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് കമ്മിറ്റികളെ ഈ എല്ലാ കമ്മിറ്റികളും വളരെ വിശദമായി അതിൽ ചർച്ച ചെയ്യും. ആ ചർച്ചയാണ് മറ്റു പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന CPM. അങ്ങനെയൊന്നുമില്ല, ഇത് മാധ്യമങ്ങളുടെ ദൃഷ്ടിയാണ്. ഇവ അത് ഇത്തരം വാർത്തകളെ സംബന്ധിച്ച് ഞങ്ങൾ നിയമപരമായി അതിനെ നേരിടും. അത് പാർട്ടി ആലോചിച്ചിട്ടില്ല. ഉണ്ടല്ലോ പാർലമെന്റ് ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് രണ്ടുകൂടെ ഒന്നിച്ചാണ്. ഒന്നുമില്ല, പരിപാടി സമയങ്ങൾ മാത്രമേ ഉള്ളൂ, സ്ഥലം തീരുമാനിച്ചു കഴിഞ്ഞു. സ്ഥലം ഇപ്പം നമ്മൾ കാഞ്ഞിരപ്പള്ളി പത്തനംതിട്ട അടൂർ. സമയം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി തിരിച്ചു പോകുന്നത് എങ്ങോട്ടാണെന്ന് നോക്കിയിട്ട്, ലാസ്റ്റ് പരിപാടി കഴിഞ്ഞിട്ട് എങ്ങോട്ടാണെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് അറേഞ്ച് ചെയ്യും. ഇല്ലല്ലോ, മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ചായിരുന്നെങ്കിൽ 2021 LDF അധികാരത്തിൽ വരത്തില്ല. ഇനി പറയും, ഇന്നലെ മാത്രമല്ല, ഇനിയും നിങ്ങൾ ഇതൊരു വാർത്ത കൊണ്ടുവരും. ഞങ്ങൾ ഇത് പ്രതീക്ഷിക്കുന്നുണ്ട്.
സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി ഇലക്ഷൻ കാലത്ത് നേരത്തെ പിന്നെ കൊടിയേരി ആയിരുന്ന കാലത്ത് ഇലക്ഷൻ കാലത്ത് രണ്ടും മൂന്നും പ്രാവശ്യം കമ്മിറ്റി കൂടാൻ വരും. എനിക്കറിയില്ല അങ്ങനെ ഒരു വാർത്ത പറഞ്ഞില്ലേ. ചാനലുകൾ കൊടുക്കുന്ന വാർത്തകളെന്ന് പറയുമ്പം അത് സത്യമായി ബന്ധമില്ലാത്തല്ലേ. സ്വാഭാവികമായി ഇങ്ങനെ ഒരു വാർത്തയെ സംബന്ധിച്ച് എന്തെങ്കിലും ഒന്ന് ആധികാരികമായി ചോദിക്കേണ്ടത് ജില്ലാ സെക്രട്ടറി എന്ന രീതിയിലാണ് എന്നോട് ഒരു ചാനലും ചോദിച്ചു. പിന്നെ എവിടെ നിന്ന് ആ വാർത്ത? ചാനലിലെ വാർത്ത സംസ്ഥാന സെക്രട്ടറി നിങ്ങളൊക്കെ വാർത്ത കൊടുക്കുമല്ലേ. സംസ്ഥാന സെക്രട്ടറി വരും ഒരാളും തന്നിട്ടില്ല. അത് നിയമപരം പറട്ടെ, ഇതിപ്പം മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ്. അത് നിയമപരമായി അതിനെ നേരിടുവെന്ന് ഇല്ല. ഇത് മാധ്യമങ്ങൾ രൂപപ്പെടുത്തിയെടുത്താണ്. അതാണ് രാത്രി തന്നെ എല്ലാ മാധ്യമങ്ങളും ഉണ്ടല്ലോ, എല്ലാവരും ഉണ്ടല്ലോ.